ഞങ്ങൾ ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലെ ഒരു മുനിസിപ്പൽ ലൈബ്രറിയിലാണ് ഉള്ളത്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ലൈബ്രറിയാണിത്. ഇതുപോലെ ഒരുപാട് ലൈബ്രറി ജനീവയിലുണ്ട്. ഇവിടെ മെമ്പർഷിപ്പ് ഫ്രീ ആണ്. ഇവിടെ വെള്ളവും ഗ്ലാസ്സും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. ഈ കാണുന്നത് ഒരു ബോക്സാണ്. ഇവിടെ വെച്ചിട്ടുള്ള ബുക്ക്സ് നമുക്ക് വീട്ടിലേക്ക് സ്വന്തമായി എടുക്കാവുന്നതാണ്. കുട്ടികളുടെ സെക്ഷനാണിത്. ഒരു കാർഡിന് 20 ബുക്ക്സ് വരെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു മാസം കഴിഞ്ഞാൽ ആ ബുക്ക്സ് വേറെ ആരെങ്കിലും റിസർവ് ചെയ്തിട്ടില്ല എങ്കിൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ റിന്യൂ ചെയ്ത് 3 മാസം വരെ നിങ്ങൾക്ക് ആ ബുക്ക്സ് കയ്യിൽ വെക്കാം. ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഓൺലൈനായി തന്നെ നമുക്ക് റിസർവ് ചെയ്യാനും പറ്റും. കിഡ്സിൻ്റെ ഹാളിൽ പുറത്തിരുന്ന് വായിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ബുക്ക്സ് മാത്രമല്ല പല പരിപാടികളും ഉണ്ടാവും. എല്ലാ ബുധനാഴ്ചയും കുട്ടികൾക്ക് ഇവിടെ സ്റ്റോറി വായിച്ചു കൊടുക്കും. സ്റ്റോറി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമുക്കത് കാണാൻ വേണ്ടി പോവാം. ഇവിടെ ഫ്രഞ്ച് സ്പീക്കിംഗ് കോഴ്സസും നടക്കാറുണ്ട്. അഡൽസിന് റൂമിനകത്ത് ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കൂടാതെ അവർക്ക് ഇവിടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയും നെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ പറ്റും. ഇവിടെ പല ഭാഷയിലുള്ള ബുക്സും കിട്ടും. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, അങ്ങനെ പല ഭാഷയിലുള്ള ബുക്സും ഇവിടെ ഉണ്ടാകും. പക്ഷേ കൂടുതലും ഉള്ളത് ഫ്രഞ്ചാണ്. ഞങ്ങൾക്ക് ഇവിടെ ചില ബുക്സ് കാണുന്നില്ല എങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്ത് ഓൺലൈനായിട്ട് റിസർവ് ചെയ്യാനും വേണ്ടി പറ്റും. ബുക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ റിസപ്ഷനിൽ പോകണം. എന്നാൽ നമുക്ക് ബുക്ക് എടുക്കണമെങ്കിൽ ഈ മെഷീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബുക്ക് എടുക്കാവുന്നതാണ്. എത്രണ്ടത് ഓൾറെഡി 19 ഉണ്ടല്ലേ. വണ്ണ എടുത്തോ. വണ്ണ അതേ വെക്കാൻ കഴിയും. ഈ മെഷീനിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ ഇതിലൊക്കെയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് റെസിപ്റ്റ് കിട്ടും. അതിൽ നമുക്ക് നമ്മളെടുത്ത ബുക്സിൻ്റെ പേരും അത് റിന്യൂ ചെയ്യേണ്ട ഡേറ്റ്സും ഒക്കെ ഉണ്ടാകും. എത്ര ബുക്ക് ഉണ്ട് അതിൽ?